ഒരു മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിന് വേണ്ട പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇപ്പോഴുമില്ല മഞ്ചേരി മെഡിക്കൽ കോളേജിൽ. നവീകരണമാകട്ടെ ഒരു വർഷം മുൻപ് തുടങ്ങിയതാണ്. ചികിത്സ തേടിയെത്തുന്ന രോഗികളും മെഡിക്കൽ വിദ്യാർത്ഥികളും ഈ കോളേജിൽ ഒരുപോലെ ദുരിതക്കയത്തിലാണ്. വർഷങ്ങളായി നടക്കുന്നു, ഇപ്പോഴും നവീകരണം പാതിവഴിയിൽ. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിനാണ് ആദ്യം ചികിത്സ വേണ്ടത്. അഞ്ഞൂറോളം രോഗികൾ ദിനവും ചികിത്സ തേടിയെത്തുന്നുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ. എന്നാൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്കുള്ള ഓപ്പറേഷൻ തിയേറ്ററോ ട്രോമ കെയർ യൂണിറ്റോ ഇവിടെയില്ല. ഗുരുതര അപകടം സംഭവിച്ച് ഒന്നിൽ കൂടുതൽ കേസ് വന്നാൽ മറ്റാശുപത്രികളിലേക്ക് റെഫർ ചെയ്യലാണ് ഇവിടെ നടക്കുന്നത്. രോഗികൾക്ക് ആനുപാതികമായി ജീവനക്കാരോ ഡോക്ടർമാരോ നഴ്സുമാരോ ഇല്ല. ആംബുലൻസ് കാഷ്വാലിറ്റി ബ്ലോക്കിലേക്ക് എത്തിയാൽ സന്നദ്ധ പ്രവർത്തകരാണ് ഓടിയെത്തുന്നത്. 2013 മഞ്ചേരി ജില്ലാ ആശുപത്രിയെ കേരളത്തിലെ 6-ാമത്തെ മെഡിക്കൽ കോളേജ് എന്ന് കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ചത്. പക്ഷേ 9 വർഷങ്ങൾക്കിപ്പുറവും പരിമിതികൾ തന്നെ കൂടുതൽ. ആശുപത്രിയിലെ ഈ പരിമിതികളെല്ലാം ഒരു വശത്ത്, ഇനി മെഡിക്കൽ വിദ്യാർത്ഥികളുടെ അവസ്ഥ കൂടി നോക്കാം. ഇവിടെ പുതുതായി നിർമ്മിച്ച മെൻസ് ഹോസ്റ്റലിലാണ് പെൺകുട്ടികളെ താൽക്കാലികമായി താമസിപ്പിച്ചിരിക്കുന്നത്. ആൺകുട്ടികൾ താമസിക്കുന്ന കെട്ടിടത്തിന്റെ അവസ്ഥയാണിത്. പുതുതായി നിർമ്മിച്ച ലെക്ചർ ഹാൾ ചോർന്നൊലിക്കുന്നുണ്ട്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇല്ല ഇവിടെ. മെൻസ് ഹോസ്റ്റലിന്റെ വർക്ക് ആദ്യം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ലേഡീസിനെ താൽക്കാലികമായിട്ട് ഇപ്പോൾ അവിടെ വാർപ്പിച്ചിരിക്കുകയാണ്. ബോയ്സിനെ ഇപ്പോൾ എല്ലാവരെയും താൽക്കാലികമായിട്ട് ഒരു ഷീറ്റിട്ടുള്ള ഒരു സെറ്റപ്പിലായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഒരു പുതിയ അക്കാഡമിക് ബ്ലോക്കിലുള്ള ലെക്ചർ ഹാളിൽ ചോർന്നൊലിക്കുന്ന ലെക്ചർ ഹാളാണ്. അപ്പോൾ അതൊരു 3-4 കൊല്ലമായിട്ട് ചോർന്നൊലിക്കുകയാണ്. 3 ഘട്ടമായുള്ള നവീകരണം തുടങ്ങിയിട്ട് 1 വർഷമായി, അതും എവിടെയും എത്തിയിട്ടില്ല. ജില്ലാ ആശുപത്രിയിൽ നിന്ന് വിടുകയും ചെയ്തു, മെഡിക്കൽ കോളേജ് ഇട്ട് ആയിട്ടുമില്ല. അങ്ങനെ ഇല്ലത്ത് നിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മാത്തേക്ക് എത്തിയതുമില്ല എന്ന നിലയിലാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ്. വിപിൻ സി വിജയൻ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.